സൂപ്പർ ഷെഫിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചൂട് എത്ര കൂടിയാലും പുത്തൻ ഹോട്ടലുകൾ കണ്ടുപിടിക്കാനും അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനുമുള്ള മിഥിലയുടെ ആവേശം കുറയുന്നതേയില്ല. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ഫുഡി ബഡി. ചലിക്ക വെട്ടത്താണുള്ളത്. ഇവിടെ ഒരു 3-സ്റ്റാർ പ്രോപ്പർട്ടിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, ദ ഹോട്ടൽ മലബാർ ഇല്ലം. അപ്പൊ കണ്ടല്ലോ, ഹോട്ടൽ മലബാർ ഇല്ലം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത്. അപ്പൊ ഈ ഇല്ലത്തിൽ എന്താണ് സ്പെഷ്യൽ എന്ന് നമുക്ക് എല്ലാവർക്കും നോക്കാം. ഞാൻ എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ 4th ഫ്ലോറിലാണ് ഞാൻ നിൽക്കുന്നത്. കാണാലോ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നൈറ്റ് വ്യൂ ആണ്. വണ്ടികളൊക്കെ ചീറിപ്പായുന്നുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നത് നല്ലൊരു ഫുഡ് കഴിക്കാനാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഷെഫിനെ പരിചയപ്പെടാം. വെൽക്കം ഷെഫ്. ഹായ്. യെസ്, ഹലോ. എന്താണ് പേര്? അനീഷ്. അനീഷ്, ഓക്കെ. അപ്പോൾ അനീഷ് ഏട്ടൻ, എന്താണ് മലബാർ ഇല്ലത്തിലെ സ്പെഷ്യൽ ചെയ്യാൻ പോകുന്നത്? നോർത്ത് ഇന്ത്യൻ ഫുഡ്. ആ, ഗോബി മഞ്ചൂരിയ. ആ, ഗോബി മഞ്ചൂരിയൻ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ മിക്ക ഹോട്ടൽസിലും മെനു കാർഡിലും കണ്ട ഒരു ഡിഷാണ്. പക്ഷേ എങ്ങനെ പാചകം ചെയ്യണമെന്ന്, കുക്കിംഗ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് ഷെഫ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാണല്ലോ? ഓക്കെ, സെറ്റാണ്. നമുക്ക് ആദ്യം തന്നെ കഥയിലേക്ക് കിടന്നാലോ, കിടക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാന്നുള്ള, വീട്ടിൽ ഉണ്ടാക്കാന്നുള്ളത്, 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കാന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം. സാധനങ്ങൾ പരിചയപ്പെടും. ഓക്കെ, എന്നാ ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞോളൂ. ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ്, ഓണിയൻ ചോപ്പ് ചെയ്തത്, മല്ലിയില ചോപ്പ് ചെയ്തത്, പിന്നെ ഗാർലിക് ചോപ്പ് ചെയ്തത്, ചില്ലി സ്ലൈസ് ചെയ്തത്, ജിഞ്ചർ ചോപ്പ് ചെയ്തത്, ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, പിന്നെ നമുക്ക് കാശ്മീർ ചില്ലി, ബ്ലാക്ക് പെപ്പർ, ക്രോൺ ഫ്ലവർ, പഞ്ചസാര, മൈദ, പിന്നെ ഓയിൽ, നമ്മൾ സാധാരണ പാം ഓയിൽ. അപ്പൊ നമുക്ക് ഗോവിൻ മഞ്ചൂരി ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കോട്ട് ചെയ്യാം. നമുക്കൊരു 2 സ്പൂൺ കോൺഫ്ലവർ. കോൺഫ്ലവർ ആദ്യം തന്നെ ബാറ്ററി ശരിയാക്കാണ്. കോൺഫ്ലവർ 2 സ്പൂൺ, മൈദ 2 സ്പൂൺ, മൈദ, ശകലം പഞ്ചസാര, സാൾട്ട് ആവശ്യത്തിന് കുറച്ച് സോൾട്ട്. ഓക്കെ, നമുക്ക് ശകലം വെള്ളം ഞാൻ എടുത്തരാം. ചേട്ടൻ തന്നെ എടുക്കുകയായിരുന്നു നല്ലത്. ഓക്കെ, അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ബാറ്റർ ആക്കണം. ശരി, അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ. ശരി, ഏകദേശം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ശരി, നമുക്ക് ഫ്ലവർ ഇടാം. കോളിഫ്ലവർ. ഓക്കെ, അതും നല്ലോണം ബാറ്ററിൽ മിക്സ് ആക്കണം. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ബാറ്ററിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ശരി, അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കും. ശരി, അപ്പൊ നമ്മൾ ഓയിൽ, പാം ഓയിലാണ് അതിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് ഒരു നൈ സാവധാനം ഇടുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. അതെ, നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ, ഞാൻ ഒന്നും കൂടി പറയാം, കോൺഫ്ലവർ, മൈദ, ഷുഗർ ആൻഡ് സോൾട്ട് ഇട്ടിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി. അതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ടാണ് ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന സംഭവം. ശരി, പിള്ളേർക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും കുറേ ഓർഡർ ചെയ്ത് കഴിക്കുന്ന. അപ്പൊ എന്തായാലും ഇത് നല്ലോണം ഇനി ഫ്രൈ ആയി വരണല്ലേ. 2 മിനിറ്റ്. നന്നായി ഫ്രൈ ആയോ ഷെഫ്? ഓക്കെ, അപ്പൊ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും നല്ലോണം ഫ്രൈ ചെയ്ത് വെച്ച നമ്മളുടെ കോളിഫ്ലവർ റെഡിയാണ്. ഇനി എന്താണ്? നമുക്ക് പാം ഓയിൽ. പാം ഓയിൽ, യെസ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിന്റെ സോസ് ആണല്ലേ. ശരി, 3 സ്പൂൺ. ശരി,
ഇപ്പൊ കുറച്ച് സോസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ചൂടാവണം എണ്ണ. എവിടെയാണ് വീട് ചേട്ടന്റെ? തിരുവനന്തപുരം. തിരുവനന്തപുരം ആണല്ലേ. പ്രോപ്പർ കാട്ടാക്കട. കാട്ടാക്കട, കൊള്ളാം. ഇനി നമുക്ക് ഗാർലിക് ഇടാം. ഗാർലിക് ഇടാം ഒരു സ്പൂൺ. ശരി അമ്മി, ഗാർലിക് ഇടാം. ജിഞ്ചർ. ജിഞ്ചർ. പച്ചമുളക് ചോപ്പ് ചെയ്തത്. പച്ചമുളക് ചോപ്പ് ചെയ്തത്. യെസ്. ചെറുതായിട്ടൊന്ന് വഴട്ടാം. ശരി. അപ്പൊ ജിഞ്ചർ, ഗാർലിക് ആൻഡ് ചില്ലി ആഡ് ചെയ്തു. ടൊമാറ്റോ. ടൊമാറ്റോ അല്ല, ഓണിയൻ. ഓണിയൻ എടുത്തിട്ട് ടൊമാറ്റോ ഒന്ന് കേട്ടോ. ഒന്നും വരുന്നോ? ഇല്ല ഇല്ല ഇല്ല. ഓണിയൻ ചോപ്പ് ചെയ്തത് ഒരു മൂന്ന് സ്പൂൺ ഇടാം. ഓക്കെ. അപ്പൊ ഓണിയൻ ചോപ്പ് ചെയ്തത് ഇട്ടു. ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്. ഗ്രീൻ ക്യാപ്സിക്കം ആണ്. ഗ്രീൻ ക്യാപ്സിക്കം ഇടാം. രണ്ട് സ്പൂൺ. ശരി. ഓക്കെ. ഇത് നല്ലോണം സോർട്ട് ചെയ്യണോ? സോർട്ട് ചെയ്യണം. നല്ലോണം സോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും ഇവിടെ നല്ല ഫ്രഷ് എയർ ആണ്. കാച്ചൊക്കെ കൊണ്ട് ഞങ്ങൾ അരി വിദഗ്ധമായി പാചകം ചെയ്യണം. അതെ, ഞാൻ ഗോപി മഞ്ചൂരിയൻ എനിക്കും പേഴ്സണലായിട്ട് നല്ല ഫേവറേറ്റ് ഡിഷാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. കണ്ടു. അതെ, ഇനി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നും ഗോപി മഞ്ചൂരിയൻ ആയിക്കോട്ടെ. പക്ഷെ ഷെഫിന്റെ കൈപുണ്യം കിട്ടില്ലല്ലോ. നമുക്കിതിന്റെ മസാല ഇടാം. ശരി, എന്താണ് വേണ്ടത്? ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ്. അപ്പൊ നമ്മുടെ ചൈനീസ് ഡിഷിന്റെ ഹൈലൈറ്റ് ആണ് സോസുകൾ. രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ. ടൊമാറ്റോ സോസ്. ചില്ലി സോസ്. ചില്ലി സോസ് ഒന്നര സ്പൂൺ. ഓക്കെ. അടുത്തത് സോയ സോസ്. സോയ സോസ് ഒരു സ്പൂൺ. ശരി, ഒരു സ്പൂൺ. ബ്ലാക്ക് പെപ്പർ. ബ്ലാക്ക് പെപ്പർ. സാധാരണ വൈറ്റ് പെപ്പർ ആണ് ഗോപി മഞ്ചൂരിയനൊക്കെ ഇടുന്നത്. ഇത് ബ്ലാക്ക് പെപ്പർ. സ്പൈസി ആവട്ടെ. സാധാരണ ഗോപി മഞ്ചൂരി കൊച്ചു പിള്ളേർക്കൊക്കെയാണ് കഴിക്കുന്നത്. ഇപ്പോഴും എൻ്റെ മുമ്പിൽ കൊച്ചു പിള്ളേരല്ലോ, കൊച്ചു കുട്ടികളല്ലോ നിൽക്കുന്നത്, ഒരു വലിയൊരു ചേച്ചിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കഷ്ടം. ഈ ചേട്ടൻ എന്താണാവോ, നമ്മൾ തമ്മിൽ എന്തോ മുജ്ജന്മ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് ഷുഗർ ഇടാം. ഷുഗർ. ഓക്കെ. അപ്പൊ സാധാരണ ഗോപി മഞ്ചൂരിയനിൽ വൈറ്റ് പെപ്പർ ആണ് ഉപയോഗിക്കാം, പക്ഷെ എന്തോ ചേട്ടൻ എന്നെ കണ്ടപ്പോ കുറച്ച് സ്പൈസി കൂടുതൽ വെക്കണം എന്ന് വിചാരിച്ചു. അര സ്പൂൺ കാശ്മീർ ചില്ലി. കുറച്ച് മല്ലിയില. കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് സോൾട്ട് ഇടാം. ആവശ്യത്തിന്. ആവശ്യത്തിന് സോൾട്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നും കൂടി ഓടിച്ചിട്ടിട്ട് പറയാം. ടൊമാറ്റോ സോസ്, സോയ സോസ്, ചില്ലി സോസ്, പിന്നെ പെപ്പർ. പെപ്പർ ഇട്ടു. ചില്ലി പൗഡർ. സോൾട്ട് ഇട്ടിട്ട് നല്ലോണം സോൾട്ട് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ശരി. അപ്പൊ ദാ വെള്ളം, അല്പം വെള്ളം. ജസ്റ്റ് ഒന്ന് ഗ്രേവി. ഗ്രേവി അല്ല, നമ്മൾ ഇത് ഡ്രൈ ആ ഉദ്ദേശിക്കുന്നത്. എന്തോ ഡ്രൈ ആ. ഡ്രൈ ആണോ? ആ ഡ്രൈ. അപ്പൊ പിന്നെ എന്തിനാ വെള്ളം ഒഴിച്ച് വറ്റിക്കോ? ആ വറ്റിക്കോ. യെസ് വെള്ളം ഒഴിക്കാതിരുന്നാ പോരെ? അല്ല, വെള്ളം നല്ല ശകലം മൂത്ത്. ശരി. അപ്പൊ ഇപ്പൊ തന്നെ സോസസിന്റെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോപി ഇടാം. ഏത് ഗോപിയാണ്? നമ്മൾ കോട്ട് ചെയ്ത ഗോപി. ഞാൻ വിചാരിച്ചു ഫുള്ള എന്ന് പറയുന്ന ഗോപിയാണെന്ന്. അല്ല, നമ്മൾ കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞു. യെസ്. ഇപ്പൊ കോളിഫ്ലവറിന്റെ കളറൊക്കെ മാറി, നല്ല ബ്രൗൺ കളറായി സോസിന്റെ കളറായി. സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു ഡിഷാ. ശരിയാണ്, നമ്മൾ കഴിക്കുമ്പോൾ വിചാരിച്ചില്ല ഇതൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ. കണ്ടല്ലോ, ഇതാണ് പ്രോസസ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റും. യെസ്. അപ്പോൾ ഗോപി മഞ്ചൂരി ആയിട്ടുണ്ട്. അങ്ങനെ മലബാർ ഇല്ലത്തിലെ, മലബാർ ഇല്ലത്തെ ഗോപി മഞ്ചൂരി. നമ്മുടെ പേര് ഇല്ലമാണെങ്കിൽ പോലും നല്ല മോഡേൺ ഡിഷസ് ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ? നമ്മൾ ഗോപി മഞ്ചൂരി ആയിട്ടുണ്ട്. ശരി, നമുക്ക് അത് സെർവ് ചെയ്യാം. തീർച്ചയായും പ്ലേറ്റിലേക്ക് മാറ്റിക്കോളൂ വേഗം. അങ്ങനെ കൂറ്റൻ മലബാർ ഇല്ലത്തിലെ ഗോപി മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഒട്ടും സമയം വേഗിക്കുന്നില്ല.
കാരണം ചൂടോടെ കഴിക്കണം അല്ലേ. ടേസ്റ്റ് ചെയ്യാം. എന്തായാലും കിടിലം ഡിഷ് എനിക്ക് തോന്നുന്നു. അതെ, കാരണം നമ്മൾ വീട്ടില് ഇത് ട്രൈ ചെയ്യാൻ മടിക്കും, കാരണം എന്താണ് റെസിപ്പി എന്ന് ശരിക്കും അറിയില്ലായിരിക്കും. അപ്പൊ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനത്തെ പല ഡിഫറെന്റ് ഡിഷസും ട്രൈ ചെയ്യണമെങ്കിൽ ഹോട്ടൽ മലബാർ ഇല്ലത്തേക്ക് വന്നാൽ മതി. അതിന്റെ അഡ്രസ് ഞാൻ എക്സാക്ട് ആയി പറഞ്ഞുതരാം. വൈറ്റില ഹൈവേയിലുള്ള ചളിക്കവട്ടം എന്ന സ്ഥലത്താണ് നമ്മുടെ ഹോട്ടൽ മലബാർ ഇല്ലം. അപ്പോൾ എല്ലാവരും ഓടി ഓടി വരിക, ചാടി ചാടി ഭക്ഷണം കഴിച്ചു പോവുക. അപ്പം ഞാൻ വീണ്ടും ചാടി ചാടി വരുന്നതായിരിക്കും. അതുവരേക്കും ചാച്ചാ. നമ്മുടെ നാടിൻ്റെ തനിമ തൊട്ടറിഞ്ഞ് നിങ്ങളുടെ പ്രിയപ്പെട്ട സെഗ്മെൻറ്റ് അമ്മച്ചീടെ അടുക്കള. ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് ഒരു നോൺ വെജ് ഡിഷുമായിട്ടാണ് ഞാൻ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ട്രിവാൻഡ്രം മണക്കാട് ദേവി നഗറിലുള്ള സുജ ചേച്ചിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇന്നൊരു നോൺ വെജ് ഡിഷാണ്, എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു മട്ടൺ സ്റ്റൂ ആണ്. ഓക്കെ, മട്ടൺ സ്റ്റൂ അല്ലേ. അപ്പോൾ നോൺ വെജ് ഡിഷാണ്, എല്ലാവർക്കും സന്തോഷമായല്ലോ. അപ്പോൾ വളരെ എളുപ്പമാണ് ചേച്ചി ഇതുണ്ടാക്കാൻ. ഒരു അരമണിക്കൂർ എടുക്കും. അരമണിക്കൂർ എടുക്കും, പക്ഷെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എളുപ്പമാണ്. ദൂരത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ആ ഒരു മട്ടൺ വേവുന്ന ആ ഒരു സമയമാണ് എടുക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യം ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പാത്രം ചൂടാവാൻ വെച്ചു. എന്നിട്ട് ആദ്യം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയാണ് അല്ലേ. വെളിച്ചെണ്ണ, ഉരുളക്കിഴങ്ങ്, സവാള, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു ക്യാരറ്റ്, ഇത്രയും മുറിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഓക്കെ, അങ്ങനെ വെജിറ്റബിൾസ് മൂന്നെണ്ണം, സവാള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇത് മൂന്ന് മുറിച്ചിട്ടു. പച്ചമുളക്, പച്ചമുളക് ഒരു അഞ്ചെണ്ണം. ഇത് നന്നായിട്ട് വഴഞ്ഞിട്ടണം. ഇത്തിരി വഴ. അപ്പൊ നമ്മളിപ്പോ ഒന്നും ചേർക്കത്തില്ലേ? ഇല്ല, ഇതൊന്ന് വഴഞ്ഞിട്ട് മസാലപ്പൊടി, മസാല എന്ന് പറഞ്ഞാൽ ഏലക്ക, കുരുമുളക്, ഓക്കെ, ഗ്രാമ്പു, പട്ട, ഇത് ചതച്ച് വെച്ചിരിക്കുകയാണ്. അര കിലോയ്ക്ക് വേണ്ടി ഒരു ആറ് ഏലക്ക, അഞ്ചാറ് ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഒരു കഷ്ണം പട്ട, കുറച്ച് കുരുമുളക്. കുരുമുളക് ഓക്കെ. ഇത്രയും ചേർത്ത് വെച്ചേക്കുന്ന മസാലയാണ് ചതച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഉള്ളി, ഉരുളക്കിഴങ്ങ് ഒക്കെ ഇത്തിരി വഴന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആ മസാല ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഏലക്ക, കുരുമുളക്, കറുകപ്പട്ട, ഗ്രാമ്പു, ഇനി ഇതിൽ വെള്ളം ചേർക്കും. ഇനി തക്കാളി. തക്കാളി, ഇനി തക്കാളിയാണ് ചേർക്കാൻ പോകുന്നത്. ഇതിപ്പോ എത്ര തക്കാളി ഉണ്ട്? ഒരു തക്കാളിയാണ്. ഒരു തക്കാളി ചെറുതായിട്ട് തന്നെ. അങ്ങനെ തക്കാളിയും ചേർത്ത് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ വെജിറ്റബിൾസിന്റെ ഒരു എന്താ പറയാ, ഒരു അസോസിയേഷൻ ആയിട്ടുണ്ട്. മട്ടൺ, മട്ടൺ ഇടാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ആണ്, വളരെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് എളുപ്പത്തിന് വേണ്ടി പകുതി വേവിച്ച് വെച്ചിരിക്കുകയാണ് ഈ മട്ടൺ. ഓക്കെ, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അഞ്ചാറ് അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും ചതച്ചതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. വേണമെങ്കിൽ ആ മസാല ഇറച്ചിയിൽ പിടിക്കാൻ ഒരു സ്വല്പം അടച്ച് അടച്ച് ഒരു ഇത്തിരി നേരം. ഓക്കെ, ഈ മസാല ഈ മട്ടണിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി മൂന്നാം പാലും രണ്ടാം പാലും കൂടെ ചേർത്ത് ഇത്തിരി ഉപ്പും ഇട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നേരം വേവിക്കാൻ പോവുകയാണ്. ഓക്കെ ശരി. അപ്പം മൂന്നാം പാൽ, പാലിന് പേരെഴുതി വെക്കണം, ഇല്ലെങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ ആവും. ഗ്ലാസ് മൂന്നാം പാലായി. ഇനി രണ്ടാം പാൽ,
ഞണ്ടാം പാലായി കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചുവെക്കണം അല്ലേ? ഇളക്കിയതിന് ഒന്ന് 20 മിനിറ്റ് വേവണം. ഓക്കെ, 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കില്ല അല്ലേ? ഇല്ല, ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കത്തില്ല, ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ. അപ്പൊ ഈ മട്ടൺ വെന്തിട്ടുണ്ട്, നമുക്കിനി ഒന്നാം പാൽ ചേർക്കാം. ഓക്കെ ശരി, ഇങ്ങനെ മട്ടൺ വെന്ത് കഴിഞ്ഞു ഒന്നാം പാൽ ചേർക്കാൻ പോവാണ്. ഇപ്പൊ കുറെ കുറുകി അല്ലേ? കുറുകി ഈ പാലും കൂടെ ഒഴിക്കുമ്പോഴത്തേന് ഇത്തിരി ഗ്രേവി ഉണ്ടാവും. ഇതൊരു ഇതിന് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഇത്തിരി കോൺഫ്ലവർ, അര സ്പൂൺ കോൺഫ്ലവർ, സ്വല്പം വെള്ളം ഒഴിച്ച് മതി. അപ്പൊ അര സ്പൂൺ കോൺഫ്ലവർ ജസ്റ്റ് ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഈ മട്ടൺ കറിയിൽ ചേർത്തത് ആദ്യം എണ്ണ ഒഴിച്ചു, അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഒരു സവാള, 4-5 പച്ചമുളക് ഇത്രയും വഴറ്റി, കുരുമുളക് മസാല, കുരുമുളക് പൊടി, ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത്രയും ചതച്ച് ചേർത്തു. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചു ഒന്ന് മസാല പിടിച്ച് കഴിഞ്ഞ് ഒരു തക്കാളി കൂടെ ചേർത്ത്, എന്നിട്ട് മൂന്നാം പാലും രണ്ടാം പാലും ചേർത്തു. അത് കഴിഞ്ഞു പറഞ്ഞു, നമ്മൾ പറഞ്ഞു മൂന്നാം പാലും രണ്ടാം പാലും ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്നാം പാലും ഒഴിച്ച് ചൂടാക്കിയെടുത്തു. മട്ടൺ സ്റ്റൂ റെഡിയായി. സുജ ചേച്ചി, സ്പെഷ്യൽ മട്ടൺ സ്റ്റൂ ആണ്, നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. സ്പെഷ്യൽ മട്ടൺ സ്റ്റൂ റെഡി. മല്ലിയില അല്ലേ? ഒരു മീൻ പൊടിക്ക് മല്ലിയിലയും കൂടെ ചേർക്കാം നമുക്ക്. എന്തായാലും വെളുക്കാൻ വേണ്ടിയിട്ടുള്ള വെളുത്ത മട്ടൺ സ്റ്റൂ ആണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ ടേസ്റ്റ് ഞാനൊന്ന് വെളുക്കുമെന്ന് ഉറപ്പില്ല, എന്തായാലും ഇത് വെച്ച് വരുമ്പോ നമ്മള് ആകെ വെച്ച് വെച്ച് വെളുക്കൂല്ലേ. എന്തായാലും ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്, ചൂടായിട്ട് കൈ ചെറുതായിട്ടൊന്ന് പുള്ളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കുരുമുളകിൻ്റെ ആ ഒരു ഇത് നമുക്ക് ആ ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റി മട്ടൺ സ്റ്റൂ ആണ്, എല്ലാവരും വെച്ച് നോക്കണം, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലുള്ള ഡിഷസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായി ടെസ്നും ഇന്നും തയ്യാറാണ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ഫുഡ് സാലഡ്. ഫുഡ് സാലഡിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കൻ, അഫ്ഗാനി ഗ്രിൽഡ് ചിക്കൻ. ഇതിൽ ഒരുപാട് സ്പൈസൊന്നും വരുന്നില്ല, കാഷ്യൂ പേസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ഫ്രഷ് ക്രീം വരുന്നുണ്ട്, എരിവിന് കുരുമുളകാണ് ചേർക്കുന്നത്. 1/2 കിലോ ചിക്കൻ, അതിലേക്ക് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് അങ്ങനെ വേറൊന്നും നമ്മൾ എരിവിന് ചേർക്കുന്നില്ല. ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ മതി, കാഷ്യൂ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ പേസ്റ്റ്, ഫ്രഷ് ക്രീം അതൊരു 3 ടേബിൾ സ്പൂൺ, ലൈം ജ്യൂസ് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കണം, എന്നാലേ ഈ മസാലയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അഫ്ഗാനി ഗ്രിൽഡ് ചിക്കൻ, നമ്മൾ എല്ലാം മസാലയെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു. കുരുമുളകൊക്കെ നന്നായി ചേർത്തിട്ടുണ്ട്, കാഷ്യൂ പേസ്റ്റ് എല്ലാം ചേർത്ത്, ലൈം ജ്യൂസ് എല്ലാം ചേർത്തു. ഇത് നമുക്കിനി
അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം. ചെറിയ പീസാക്കിയിട്ടുണ്ട്. വലിയ പീസായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ച് അടിയിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സാൻഡ്വിച്ച് ടോസ്റ്റർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ പണ്ടത്തെ പോലെ സാൻഡ്വിച്ച് മാത്രം ഉണ്ടാക്കുന്ന ടോസ്റ്റർ അല്ല ഇപ്പോൾ നമുക്ക്. ഇതേപോലെ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ടോസ്റ്ററാണ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ചോദിച്ച് വാങ്ങാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം വാങ്ങിയാൽ തന്നെ രണ്ട് മൂന്ന് യൂസ് ഉണ്ടാവും. ഇത് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ക്ലിപ്പ് ഇടണമെന്നില്ല. ഇതിൻ്റെ മുകളിലും ഒരു കോയിലാണ് ചൂടാവുന്നത്, താഴെയും കോയിൽ ചൂടാവുകയാണ്. അപ്പോൾ ആ പ്ലേറ്റ് അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ മുകളിൽ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോഴാണ് ശരിക്കും അത് ആയി വരിക. നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ നോക്കുക. നമുക്ക് കൂടുതൽ ബ്രൗണിംഗ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം കൊടുക്കുക, അല്ലെങ്കിൽ ആ ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ എടുക്കുക. ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എടുക്കാം. നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ടിക്ക പീസ് അത്ര ചെറിയതായിട്ടുള്ള കട്ടിങ് കട്ട് ചെയ്തിട്ടായിരുന്നു. വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അഫ്ഗാനി ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായി കഴിഞ്ഞു. ഞാൻ ചെറിയ ചെറിയ പീസ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. വേണമെങ്കിൽ ഒന്നിച്ച് വലിയ പീസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. നമുക്ക് ഡ്രം സ്റ്റിക്ക് വാങ്ങാൻ കിട്ടും, അത് ഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ടിക്ക ഇത് ടിക്ക പീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണോ താല്പര്യം അങ്ങനെ ചെയ്യാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. നമ്മുടെ പാചക ലോകത്തെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. കൂടുതൽ വിശേഷങ്ങളുമായി നാളെ ഞാൻ വീണ്ടും വരും സൂപ്പർ ഷെഫുമായി. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺഡ്. കോസ്റ്റ്യൂം കേഴ്സി ഫോർ വിദ്യ ഉണ്ണി സെലസ്റ്റിയൽ ഡിസൈൻസ് പ്ലാമോട് PMG റോഡ് ട്രിവാൻഡ്രം.